ഇത് 250 ഗ്രാം ആടിൻ്റെ ലിവറാണ്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യൻ്റെ ഭാഗം കൂടി ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഈ ലിവർ കഴുകി വൃത്തിയാക്കി വൃത്തിയെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മുളക്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാം ആയിട്ട് ഞാനതൊന്ന് ഇളക്കി കൊടുക്കാൻ പോകണം. ഇനിയിപ്പോൾ ഇത് മസാല ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് 2-3 തണ്ട് വേപ്പില, 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി 1 ഇഞ്ച് വലുപ്പം, പിന്നെ 1 അൽപ്പം 3-4 കഷ്ണം വെളുത്തുള്ളി, 3-4 സവാള. ഇത് ഇനി നന്നാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ലിവറിൻ്റെ റെസിപ്പി വയ്ക്കാനായിട്ട് ലിവറിൻ്റെ കറി അപ്പം ഞാൻ ഈ ലിവറിൻ്റെ കറി വയ്ക്കാനായിട്ട് 3-4 സവാള, ചെറുതായിരുന്നുണ്ട്, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തിരിക്കുകയാണ്. കുറച്ച് വേപ്പില, ഇത്രയും ഐറ്റംസാണ്. പിന്നെ ഇവിടെ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അലക്കി കൊടുക്കണം. ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ വേപ്പില ഇതൊന്ന് അലക്കി കൊടുക്കണം. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ഈ ഇഞ്ചി ചാച്ചുമല്ല അടിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടതാണ്, മുളക് എല്ലാം ഇട്ടതാണ്. എങ്കിലും 1 അൽപ്പം കൂടി, 1/2 ടീസ്പൂണ് കാ ടീസ്പൂണ് മുളക് ഇടാം, 1/2 ടീസ്പൂണ് 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മല്ലി, 1 അൽപ്പം മഞ്ഞൾ, പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പ്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇതൊന്ന് അരക്കി കൊടുക്കണം. മസാല ഒന്ന് ചൂടായി വരണം, റോ ടേസ്റ്റ് ആയിട്ട് പോകണം. ഏതാണ്ട് ഒന്ന് അടിയിലൊക്കെ പിടിച്ച് മാതൃകയായിട്ട് എന്തായാലും അതിൻ്റെ റോ ടേസ്റ്റ് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി ഞാനിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ലിവർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ ഒരൽപ്പം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് തീ ഫുൾ ഫ്ലെയിമിലാക്കി ഇതൊന്ന് ഇളക്കി ഒന്ന് ചെറിയ തീയിൽ 10-15 മിനിറ്റ് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റീം കട്ടി ഇത് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ച് ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ അതൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ 10-15 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റോളമായി വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് അതിൽ. പിന്നെ ലിവറൊക്കെ വന്നിട്ടുണ്ട്, ലിവറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ലിവർ ഇടണേക്കാളും മുപ്പാട് നമുക്ക് അതിലേക്ക് 1 തക്കാളി എങ്ങാനും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. 15 മിനിറ്റ് വേവിക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ലിവറിൻ്റെ ടേസ്റ്റ് മുഴുവനും പോവും. അപ്പോൾ ഇതുമാതിരി പുറത്ത് ചട്ടിയിൽ തന്നെ ഇത് വേവിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ലിവർ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതുപോലെ ചട്ടിയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. ഞാനിതിലേക്ക് വീണ്ടും 1/2 ഗ്ലാസ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഈ പരുവത്തിൽ വെള്ളം ലിവറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവർ ചാറുകറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ചാറുകറി വേണ്ടവർക്ക് ഇങ്ങനെയും ഇത് കറിയൊക്കെയാണെന്നതാണ്. അപ്പോൾ ഇതിൽ മസാലയൊക്കെ പാകം തന്നെയാണ്. വെള്ളത്തിനനുസരിച്ച് ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതിൽ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഈ പാകത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവറിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവറിൻ്റെ റെസിപ്പി. നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.